ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ബ്രെഡ് വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു സ്നാക്കാണ്. ബ്രെഡൊക്കെ ഇപ്പോൾ ബാക്കി വരുന്ന സമയത്ത് അത് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാനൊരു 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇനി ആദ്യം നമ്മൾ ഈ ബ്രെഡ് മുഴുവനും ഇതുപോലെ കൈ വെച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് അങ്ങോട്ട് പൊടിച്ചെടുക്കുക. മിക്സിയിൽ പൊടിക്കണമെന്നൊന്നുമില്ല, അതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും എടുക്കാം. അതിനുശേഷം ഇതിലേക്കൊരു 1/4 കപ്പ് തൈരും ചേർക്കാം. അപ്പോൾ തൈര് എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് പുളിച്ചിട്ടുള്ള തൈരല്ല, എന്നാൽ ചെറുതായിട്ടൊരു പുളിപ്പ് വേണം. എന്നിട്ട് ഇത് 3 കൂടിയിട്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കുറച്ചൊന്ന് കട്ടിയായിട്ടാണ് ഉള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ, ഈ ഒരു കട്ടിയിലാണ് നമുക്കിത് വേണ്ടത്. അതിനുശേഷം ആ ബ്രെഡും റവയൊക്കെ ഒന്ന് നന്നായി കുതിർന്ന് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ആ ബ്രെഡും റവയും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള അതുപോലെ ചെറുതായി കൊത്തി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം ഒന്ന് ചതച്ചെടുത്തിട്ട് അതും ചേർത്ത് കൊടുക്കാം. ചതച്ചിട്ടോ അല്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടിയോ ചേർത്താൽ മതി. പിന്നെ ഇനി എരിവിനായിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർക്കുക. ഇത് കഴിക്കുമ്പോൾ അത്യാവശ്യം എരിവ് ഉണ്ടാവണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മുളകിൻ്റെ അളവ് നമ്മുടെ അളവിനനുസരിച്ച് എടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലും ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 6 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം, നമ്മൾ അപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്ന അരിപ്പൊടി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ബ്രെഡിൽ ഓൾറെഡി ഉപ്പുണ്ടാവും, അത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഈ വട നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ പുറം ഭാഗം നന്നായി പൊങ്ങി നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാം. ഇത് ചേർക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമ്മളിതിൽ ചേർത്തിട്ടുള്ള ആ തൈരും ഈ ബേക്കിംഗ് സോഡയും കൂടി ചേരുമ്പോഴാണ് വടയ്ക്ക് ആ ഒരു നല്ല ടെക്സ്ചർ കിട്ടുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. 1-2 മിനിറ്റൊക്കെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ സവാളയുടെയും പച്ചമുളകിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങണം. അതുപോലെ തന്നെ ആ ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. ആ രീതിയിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇത് നമ്മളൊരു വടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവിൻ്റെ രീതിയിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് മിക്സ് ചെയ്യുന്ന സമയത്ത് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പോൾ നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് അരിപ്പൊടി ചേർക്കുക. അതുപോലെ തന്നെ കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് മാവ് വേണ്ടത്. മാവിന് ഒരുപാട് അങ്ങോട്ട് കട്ടി കൂടുതലായി കഴിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ വട നല്ല ഹാർഡായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ലൂസായിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് വടടാ രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം കയ്യിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ ആക്കിയതിന് ശേഷം കുറച്ച് മാവ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് പതുക്കെ ഒന്നതുപോലെ പ്രസ് ചെയ്തിട്ട് ആ നടുഭാഗത്ത് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. അതിനുശേഷം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള എണ്ണയിൽ മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നമ്മളിത് എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോഴത് കയ്യിൽ നന്നായിട്ട് ഓയിൽ ഉണ്ടാവണം, ഓയിലോ വെള്ളമോ ഉണ്ടാവണം. അപ്പോഴാണ് ഇത് കയ്യിൽ നിന്ന് വേഗം നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കാൻ പറ്റുക. ഇതിൻ്റെ ആ ഉൾഭാഗമൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരണമല്ലോ. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. 2 സൈഡും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറാവുമ്പോൾ എണ്ണയിൽ നിന്ന് ഓരോന്നായിട്ട് എടുക്കാം. ബാക്കി വരുന്ന മാവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഈ ഒരു അളവിൽ നമ്മൾ ഒരു 13 വടയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുമ്പോൾ ഉഴുന്നുവട പോലെ തന്നെയാണ്. ആ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ്. ബ്രെഡൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് ചെയ്ത് നോക്കാവുന്ന റെസിപ്പിയാണ്. പിന്നെ ഇത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാനായിട്ട് നോക്കുക. ചൂടാറിക്കഴിഞ്ഞാൽ അത്ര നന്നാവില്ല. അതുപോലെ തന്നെ ഇത് ബ്രെഡ് വെച്ചിട്ട് ചെയ്തതായതുകൊണ്ട് അത്യാവശ്യം നല്ല എരിവ് വേണം ഇത് കഴിക്കുമ്പോൾ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ കെച്ചപ്പിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബ്രെഡ് വെച്ചിട്ടുള്ള ഈ ഒരു വടയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കൂ.
പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.